Nani social media like Paul Valley viral icon or video like Pogana, USA Pennsylvania or Sampothi like Anna Pradi Shiga jail and the Breksha Better Kolealiki Polavade, Patta Divasatola my Terchilling in a Vyabagama Narakogana, Dronum, helicopter Mokubichana, Terchil Narakanada, Mupatanalaka Naya, Brazilian power and Danilo Cavalcanana, jail Chadiada. പ്രദേശവാസികളോട് ജാഗ്രത പുലർത്തണമെന്നൊക്കെ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതിൽ എന്താണ് ഇത്ര വലിയ കാര്യമെന്ന് ചോദിച്ചാൽ ഇയാൾ ജയിൽ ചാടുന്ന വീഡിയോ എല്ലാവരെയും അമ്പരപ്പിച്ചിരിക്കുകയാണ്. സ്പൈഡർമാനെ പോലെ ഇയാൾ ജയിൽ ചാടുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. അതുതന്നെയാണ് നമ്മൾ ഇപ്പോൾ കാണുന്നത്. രാഹുൽ ജി നാഥാണ് നമ്മളോടൊപ്പം ഉള്ളത്. രാഹുൽ, ശരിയാണ് ആ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് ഒരു അത്ഭുതമൊക്കെ തോന്നും. കാരണം സ്പൈഡർമാനെയൊക്കെ പോലെ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറുന്നു, മാത്രമല്ല സ്പൈഡർമാൻ എവിടെയൊക്കെ ഒളിച്ചിരിക്കുന്നു ആ രീതിയിൽ തന്നെ ഇപ്പോൾ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് നടക്കുകയാണ്. പക്ഷേ 10 ദിവസത്തോളമായി ഇയാൾക്കായി തിരച്ചിലാണല്ലേ നടക്കുന്നത്. വലിയൊരു ക്രൈം കൂടി അവിടെ നടന്നിരിക്കുകയാണ്. അയാളൊരു കൊലപാതകി കൂടിയാണ്. പൂജ, ഈ ദൃശ്യങ്ങൾ നോക്കൂ. എത്ര ആയാസരഹിതമായിട്ടാണ് അദ്ദേഹം ആ 2 മതിലുകളിലൂടെ, എന്താ പറയുക, ഒരു നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. ആ ജയിലിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അദ്ദേഹം കാണിക്കുന്ന ആ ഒരു പരാക്രമം നമ്മളെ വല്ലാതെ വിസ്മയിപ്പിക്കുന്നു എന്നുള്ള സത്യം തന്നെയാണ്. പെൻസിൽവാനിയയിലെ, അമേരിക്കയിലെ പെൻസിൽവാനിയയിലെ ജയിലിൽ തൻ്റെ കാമുകിയെ കുത്തിക്കൊലപ്പെടുത്തിയ ശേഷം ബ്രസീൽ സ്വദേശിയായ ഡാനിലോ അവിടെ ജീവപര്യന്തം ശിക്ഷ അനുഭവിക്കുകയാണ്. ആ ഒരു തടവിൻ്റെ ഭാഗമായി കിടക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അദ്ദേഹം ജയിൽ ചാടാൻ ശ്രമിക്കുന്നു, അത് വിജയകരമാകുന്നു. ജയിൽ ചാടിയ രീതി ഇതാണ് എന്നുള്ളതാണ് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇത് ചാടിയ രീതി എന്ന് നമ്മൾ ഫാന്റസി സിനിമകളിൽ മാത്രം കണ്ടിട്ടുള്ള സ്പൈഡർമാൻ കഥാപാത്രത്തെ ഇത് അനുസ്മരിപ്പിക്കുന്നത് കൊണ്ട് പോലീസുകാരുൾപ്പെടെ, അല്ലെങ്കിൽ ഈ പറയുന്ന ഈ ദൃശ്യങ്ങൾ കണ്ടവർ എല്ലാവരും പറയുന്നത് അതായത് വിളിക്കുന്ന സ്പൈഡർമാൻ എന്ന് തന്നെയാണ്. ആ ഒരു പ്രതിയെ പിടിക്കാനായിട്ട് ഒരു വലിയ സന്നാഹം പോലീസ്, അത് ഈ പറയുന്നത് പോലെ നിറയെ ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ചുകൊണ്ടുള്ള വലിയ സന്നാഹം പോലീസാണ് അതിനെ പിടിക്കാനായിട്ട് മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ജനങ്ങൾക്ക് കൃത്യമായ ജാഗ്രത നൽകിയിട്ടുണ്ട്. വീടുകൾ സുരക്ഷിതമായി പൂട്ടിയിട്ട് വേണം പുറത്തു പോകാനോ കിടന്നുറങ്ങാനോ. വാഹനങ്ങളും നിങ്ങൾ സൂക്ഷിക്കണം, കാരണം മോഷണ ശ്രമങ്ങൾ ഉണ്ടാവും. അങ്ങനെ ഒരു വലിയ സന്നാഹം ഇറങ്ങിയിരിക്കുകയാണ്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇത്രയും വലിയ സന്നാഹം പെൻസിൽവാനിയയിൽ കൂടി ഇങ്ങനെ ഒരു പ്രതിക്ക് വേണ്ടി കറങ്ങുമോ? ഡാനിയിലൂടെ സിനിമകളിൽ സ്പൈഡർമാൻ ഇരിക്കുന്നത് പോലെ ഏതോ ഒരു മുക്കിൽ, ഏതോ ഒരു ഉയരത്തിൽ, അല്ലെങ്കിൽ ഏതോ ഒരു മുക്കിലോ മൂലയോ ഇരിക്കുകയാണ്. ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു ഘടകത്തിലേക്കാണ് വരുന്നത്. എത്ര അനായാസമായിട്ടാണ് മനുഷ്യനെ ഈ തിരശ്ചീനമായിട്ട് ഇങ്ങനെ കൈയും കാലും വെച്ച് അതിലേക്ക് ചാടുന്നത്. ഈ ഒരു എന്താ പറയുക, ഈ ഒരു കഴിവ്, അല്ലെങ്കിൽ ആ ഒരു മെയ്വഴക്കം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി കൺവേർട്ട് ചെയ്തിരുന്നെങ്കിൽ, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയിരുന്നെങ്കിൽ ഈ പറയുന്ന വല്ല കായികമേളയിലോ ഒളിമ്പിക്സിലോ ഒക്കെ ബ്രസീൽ അഭിമാനമാകുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങളിലേക്ക് നയിച്ചാണ്. നമ്മൾ കാണുന്ന പല വാർത്തകളിലും നല്ല മെയ്വഴക്കവും മനസ്സാന്നിധികവും ഉള്ള മനുഷ്യർ നല്ല കാര്യങ്ങളിലേക്ക് ഇത് കൺവേർട്ട് ചെയ്തുകൊണ്ട്, നല്ല കാര്യങ്ങളിലേക്ക് ഇത് മാറ്റിക്കൊണ്ട് നാടിന് അഭിമാനമുണ്ടാക്കാനുള്ള നിർഭാഗ്യവശാൽ അങ്ങനെയല്ല കാര്യങ്ങൾ. അയാൾ ഒരു ജയിൽ പുള്ളിയാണ്. ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട്, ഒരു കൊലപാതകം ചെയ്തതിനു ശേഷം ആ ജയിലിലേക്ക് എത്തിപ്പെട്ടയാളാണ്. ഈ രീതിയിലൊക്കെ അയാൾ ജയിൽ ചാടി എന്നുള്ളതാണ് ഈ ഒരു വാർത്തയെ സംബന്ധിച്ച് ഏറ്റവും കൗതുകമായി നമുക്ക് മുന്നിൽ നിൽക്കുന്നത്. എത്രത്തോളം അനായാസമായാണല്ലേ സ്പൈഡർമാനെയൊക്കെ പോലെ വലിഞ്ഞു കയറുകയാണ്. പക്ഷെ നോക്കൂ, 10 ദിവസത്തോളമായി അയാൾക്ക് വേണ്ടി തിരച്ചിൽ ഇങ്ങനെ തുടരുകയാണ്. എന്ത് കഷ്ടമാണല്ലേ. ഏതായാലും പിടികൂടട്ടെ, ഒരു കൊലപാതകയാണ് അയാൾ, അല്ലേ രാഹുൽ ജി നാഥാണ് കാര്യങ്ങളെല്ലാം തന്നെ നമ്മളോട് പറഞ്ഞത്. ആ ദൃശ്യവുമായൊക്കെ ബന്ധപ്പെട്ട്